മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ബോളിവുഡിലെ നിരവധി താരങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. സുശാന്ത് സിംഗ് രജപുത്തിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് റിയ ചക്രവർത്തിയെയും മയക്കുമരുന്ന് സംഘങ്ങളെയും NCB ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങളെ തുടർന്ന് NCBയുടെ റഡാറിൽ നിലവിൽ 50 ബോളിവുഡ് താരങ്ങളാണുള്ളത്. നിരവധി പ്രമുഖ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതായാണ് സൂചനകൾ. ഈ ആളുകളിൽ നിരവധി ബി ഗ്രേഡ് സിനിമകളുമായി ബന്ധപ്പെട്ടവരുമുണ്ട്. അതേസമയം ബോളിവുഡിൽ ഒരു വലിയ മയക്കുമരുന്ന് സംഘടന തന്നെയുണ്ടെന്നും ഈ സംഖ്യ 50 കൂടുതലാകാമെന്നും മാത്രമാണ് NCB വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇവരിലേക്ക് NCB സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. NCB ഈ കേസിൽ 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ FIR-കളിൽ നിന്ന് സുശാന്ത് സിംഗ് രജപുത്തിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ലോബിയെ സംബന്ധിച്ചാണ്. റിയ ചക്രവർത്തി, സഹോദരൻ ഷോവിക് ചക്രവർത്തി, സാമുവൽ മിറാണ്ട എന്നിവരുൾപ്പെടെ 12 പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാറ അലിഖാൻ, ശ്രദ്ധ കപൂർ എന്നിവരുടെ പേരുകളും അതിൽ ഉൾപ്പെടുന്നു. അതേസമയം ബോളിവുഡിന്റെ മയക്കുമരുന്ന് ബന്ധം സംബന്ധിച്ച് 2 FIR-ഉം അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദീപിക പദുക്കോൺ, രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയ നിരവധി താരങ്ങളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ കന്നഡ സിനിമയുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് റാക്കറ്റ് കേസിന്റെ അന്വേഷണം ഹവാല തീവ്രവാദ ബന്ധങ്ങളിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെ ചൂതാട്ട മാഫിയകളുടെ ഭാഗമായ അന്താരാഷ്ട്ര റാക്കറ്റാണ് ഇന്ത്യയിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് കർണാടക പോലീസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. കന്നഡ നടിമാരായ രാഗിണി ദ്വിവേദി, സഞ്ജന കെൻറാണി എന്നിവർക്കൊപ്പം അറസ്റ്റിലായ ലഹരി പാർട്ടിയുടെ സംഘാടകൻ വീരൻ ഖന്നയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ ഫോൺ നമ്പറുകൾ ലഭിച്ചതായും പോലീസ് അറിയിച്ചു. ബാംഗ്ലൂരു നഗരത്തിലെ ഒരു MLA മകനുമായും വീരന് അടുത്ത ബന്ധമുണ്ടെന്നും സൂചനകളുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് വിഭാഗം അന്വേഷിച്ചു വരികയാണ്. അതിനിടെ കന്നഡ നടൻ ദിഗത് മൻസാലയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. 5 വർഷം മുമ്പ് കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് താൻ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ ആരംഭിച്ചതെന്ന് ദിഗത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾക്ക് മയക്കുമരുന്ന് ലഭിക്കുന്ന സ്രോതസ്സുകൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സീരിയൽ താരങ്ങളായ അഭിഷേക് ദാസ്, ഗീതാ ഭാരതി ഭട്ട് എന്നിവരെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും മയക്കുമരുന്ന് കേസിൽ ദിനംപ്രതി ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ബോളിവുഡിലെ നിരവധി താരങ്ങളുടെ ഉറക്കം കെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി.